हेलो एल एल बी जंगे वीडियो स्वागत इन नाम डिस्कस एग्जामिनेशन ऑफ विटनेस अंडर सेक्शन 137 ऑफ इंडियन एविडेंस एक्ट 1872 कोर्टल वेच विटनेस क्वेश्चन नाम एग्जामिनेशन ऑफ विटनेस एग्जामिनेशन ऑफ विटनेस कैटेगरीज क्लासिफाई अदायत एग्जामिनेशन इन चीफ क्रॉस एग्जामिनेशन एंड री एग्जामिनेशन सो नमुक ओरों डीटेल नोक आदि नाम नोक एग्जामिनेशन इन चीफ इट इज द फर्स्ट एग्जामिनेशन आफ्टर द विटनेस हैज बीन स्वॉन और अफर्म्ड कोर्ट के मुंबागे सत्यम शेषम ई विटनेसिन्टे मोळिल नडत्तुन्न आदित्ते एग्जामिनेशन आण एग्जामिनेशन इन चीफ ए विटनेस एग्जामिन्ड बाय द पार्टी और काउंसिल हु हैड कॉल्ड हिम आस विटनेस इज कॉल्ड आस चीफ एग्जामिनेशन വിറ്റ്നസിന്റെ സ്വന്തം പാർട്ടി അല്ലെങ്കിൽ വിറ്റ്നസിന്റെ ഭാഗത്തുള്ള വക്കീൽ തന്നെ വിറ്റ്നസിന്റെ മോളിൽ നടത്തുന്ന എക്സാമിനേഷനെ പറയുന്ന പേരാണ് ചീഫ് എക്സാമിനേഷൻ അല്ലെങ്കിൽ വിറ്റ്നസിന്റെ ഭാഗത്തുള്ള വക്കീൽ വിറ്റ്നസിന്റെ മോളിൽ നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണ് നമ്മൾ ചീഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡയറക്റ്റ് എക്സാമിനേഷൻ ചീഫ് എക്സാമിനേഷന് പറയുന്ന മറ്റൊരു പേരാണ് ഡയറക്റ്റ് എക്സാമിനേഷൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പർപ്പസ് ഓഫ് എക്സാമിനേഷൻ ഇൻ ചീഫ് ആണ് ഇറ്റ് ഈസ് ടു എനേബിൾ വിറ്റ്നസ് ടു ടെൽ ടു ദ കോർട്ട് ബൈ ഹിസ് ഓൺ വേർഡ്സ് ദ റെലവന്റ് ഫാക്ട്സ് ഓഫ് ദ കേസ് അതായത് ഈ എക്സാമിനേഷൻ ഇൻ ചീഫിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ കേസിന്റെ പ്രസക്തമായിട്ടുള്ള വസ്തുതകൾ സ്വന്തം വാക്കുകളിലൂടെ തന്നെ പറയാൻ നമ്മുടെ സാക്ഷിയെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് The counsel has to put questions on any matter relevant to establish the case of party call him as witness അതായത് അദ്ദേഹത്തെ സാക്ഷി എന്ന് വിളിക്കുന്ന പാർട്ടിയുടെ കേസ് സ്ഥാപിക്കുന്നതിനു വേണ്ടിയിട്ട് പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൗൺസിൽ അല്ലെങ്കിൽ വക്കീൽ ചോദിക്കേണ്ടത് Question should be put before witness about relevant facts and then he given the fullest freedom to answer the questions ഇവിടെ വിറ്റ്നസിന്റെ മുൻപാകെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെലവന്റ് ഫാക്ട്സിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ചോദ്യങ്ങൾക്ക് മുഴുവൻ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഉത്തരം പറയാനുള്ള ആ ഒരു ഫ്രീഡവും കൊടുക്കുന്നുണ്ട് അതായത് റെലവന്റ് ഫാക്ട്സിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വിറ്റ്നസിന് മുൻപാകെ ചോദിക്കുന്നത് അതുപോലെ തന്നെ അതിനെ ഉത്തരം പറയാനുള്ള ഫുൾ ഫ്രീഡവും ഇവിടെ വിറ്റ്നസ്സിനെ കൊടുക്കുന്നുണ്ട് there would be general questions asked in chief examination which is related to the facts of evidence facts of evidenceമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ചീഫ് എക്സാമിനേഷന്റെ സമയത്ത് വിറ്റ്നസ്സിനോട് ചോദിക്കുന്നത് no leading questions are asked in chief examination chief examinationന്റെ സമയത്ത് ഒരിക്കലും leading questions ചോദിക്കാൻ പാടില്ല ലീഡിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻസ് തന്നെ ആൻസേഴ്സിനെ ആ ചോദ്യത്തിലൂടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ക്വസ്റ്റ്യനിൽ തന്നെ ആൻസേഴ്സ് പതുങ്ങിയിരിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വിറ്റ്നസിനോട് ചോദിക്കാൻ പാടില്ല ഇത്രയാണ് ചീഫ് എക്സാമിനേഷനിൽ പറയുന്നത് സോ ചീഫ് എക്സാമിനേഷൻ ആണ് ഫസ്റ്റ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് അതുപോലെ തന്നെ സ്വന്തം പാർട്ടി അല്ലെങ്കിൽ വിറ്റ്നസിന്റെ സ്വന്തം വക്കീല് വിറ്റ്നസിന്റെ മോളിൽ നടത്തുന്ന ആ ഒരു എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസിനെയാണ് നമ്മൾ ചീഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ചീഫ് എക്സാമിനേഷന്റെ സമയത്ത് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല അടുത്തതായി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ക്രോസ് എക്സാമിനേഷൻ ആണ് ആഫ്റ്റർ ചീഫ് എക്സാമിനേഷൻ ദ ഓപ്പോസിറ്റ് പാർട്ടി എക്സാമിൻസ് ദ വിറ്റ്നസ് കോൾഡ് ആസ് ക്രോസ് എക്സാമിനേഷൻ ചീഫ് എക്സാമിനേഷന് ശേഷം വിറ്റ്നസിനെ ഓപ്പോസിറ്റ് പാർട്ടി എക്സാമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ക്രോസ് എക്സാമിനേഷൻ സെക്കൻഡ് സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ആണ് ക്രോസ് എക്സാമിനേഷൻ ഈസ് എ ടൂൾ ദാറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് സത്യം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടെസ്റ്റിംഗ് ദ എവിഡൻസ് ഗിവൺ ബൈ വിറ്റ്നസ്
വിറ്റ്നസ് ചീഫ് എക്സാമിനേഷന്റെ സമയത്ത് കൊടുത്തിട്ടുള്ള എവിഡൻസ് എത്രത്തോളം സത്യമുള്ളതാണ് അല്ലെങ്കിൽ എത്രത്തോളം ഒതന്റിസിറ്റി ആ എവിഡൻസിനുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാൻ കൂടി ഈ ക്രോസ് എക്സാമിനേഷൻ ഉപയോഗിക്കുന്നുണ്ട് It is the weapon for checking the veracity of witness and accuracy of witness testimony. Witness inde krithyathayeyum adu pole thanne witness koduthittulla moliyude krithyathayeyum alakkan vendite upayogikkunna oru weapon aanu ee cross examination ennu parayunnathu. Leading questions can be asked. ക്രോസ് എക്സാമിനേഷന്റെ സമയത്ത് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് നമ്മൾ ചീഫ് എക്സാമിനേഷന്റെ സമയത്ത് പറഞ്ഞു ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല എന്നുള്ളത് ബട്ട് ക്രോസ് എക്സാമിനേഷന്റെ സമയത്ത് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസിൽ തന്നെ ആൻസേഴ്സ് സജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ വിളിക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് ബിഹൈൻഡ് ക്രോസ് എക്സാമിനേഷൻ ആണ് അതിലെ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വീക്കൺ ഓർ ഡിസ്ട്രോയ് ദ ഓപ്പോണൻസ് കേസ് ഓപ്പോസിറ്റ് പാർട്ടിയുടെ കേസ് തകർക്കുക അതല്ലെങ്കിൽ അതിനെ വീക്കൺ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ക്രോസ് എക്സാമിനേഷൻ രണ്ടാമതായിട്ട് ടു എക്സ്പോസ് ഡിസ്ക്രിപ്പൻസീസ് ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് പൊരുത്തക്കേട് അതായത് ചീഫ് എക്സാമിനേഷന്റെ സമയത്ത് പാർട്ടി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കുക ആ ഒരു ഉദ്ദേശവും ഈ ക്രോസ് എക്സാമിനേഷന്റെ പിന്നിൽ ഉണ്ട് മൂന്നാമതായിട്ട് ടു എലിസിറ്റ് സപ്രസ്ഡ് ഫാക്ട്സ് വിച്ച് വിൽ സപ്പോർട്ട് ദ കേസ് ഓഫ് ക്രോസ് എക്സാമിനിങ് പാർട്ടി അതായത് സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഫാക്ട്സിനെ വിശദീകരിക്കുക അതായത് ക്രോസ് എക്സാമിനിങ് പാർട്ടിയുടെ കേസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ചില ഫാക്ട്സ് ഉണ്ടായിരിക്കും ആ ഫാക്ട്സ് മേ ബി സപ്രസ്ഡ് ആയിരിക്കും സോ അങ്ങനെ സപ്രസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫാക്ട്സിനെ വിശദീകരിക്കുക അതും ക്രോസ് എക്സാമിനേഷന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ആണ് സോ ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ചീഫ് എക്സാമിനേഷന് ശേഷം വിറ്റ്നസിനെ ഓപ്പോസിറ്റ് പാർട്ടി നടത്തുന്ന എക്സാമിനേഷനാണ് അതുപോലെ തന്നെ ക്രോസ് എക്സാമിനേഷന്റെ സമയത്ത് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് ചീഫ് എക്സാമിനേഷന്റെ സമയത്ത് വിറ്റ്നസ് കൊടുത്തിട്ടുള്ള മൊഴി അല്ലെങ്കിൽ വിറ്റ്നസ് പറഞ്ഞിട്ടുള്ള എവിഡൻസ് എത്രത്തോളം സത്യമുള്ളതാണ് എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളും കൂടിയാണ് ഈ ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അടുത്തതായി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് റീ എക്സാമിനേഷൻ ആണ് വൺസ് എ വിറ്റ്നസ് ഹാസ് ഗിവൻ ദ എവിഡൻസ് ഇൻ ചീഫ് ആൻഡ് ബീൻ ക്രോസ് എക്സാമിൻഡ് ബൈ ദ അതർ സൈഡ് ദ സോളിസിറ്റർ മേ റീ എക്സാമിൻ ദ വിറ്റ്നസ് വിറ്റ്നസിന്റെ ചീഫ് എക്സാമിനേഷനും അതുപോലെ തന്നെ ക്രോസ് എക്സാമിനേഷനും കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ സോളിസിറ്റർക്ക് ഈ ഇതേ വിറ്റ്നസിനെ റീ എക്സാമിൻ ചെയ്യാവുന്നതാണ് ദ പർപ്പസ് ബിഹൈൻഡ് റീ എക്സാമിനേഷൻ ഈസ് ദാറ്റ് ടു എക്സ്പ്ലെയിൻ എനി മാറ്റേഴ്സ് റേസ് ഡ്യൂറിംഗ് ക്രോസ് എക്സാമിനേഷൻ ഈ റീ എക്സാമിനേഷന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ക്രോസ് എക്സാമിനേഷന്റെ സമയത്ത് റേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ മുകളിൽ എന്തെങ്കിലും വിശദീകരണം കൊടുക്കുക എന്നുള്ളതാണ് and is therefore limited to only those matters that were raised during cross examination so re-examination de samayathu aa cross examination de samayathu raise cheyittulla karyangale pattittu maatrana vishadheekaranam kodukkan pattullu adallande pududayittulla oru karyam ee re-examination de samayathu witnessine kodathi munbagi kodukkan pattilla it is not another opportunity to go through the evidence provided കൊടുത്തിട്ടുള്ള എവിഡൻസിന്റെ മുകളിൽ വീണ്ടും ഒരു പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് അല്ല ഈ റീ എക്സാമിനേഷൻ എന്ന് പറയുന്നത് സോ ക്രോസ് എക്സാമിനേഷനും ചീഫ് എക്സാമിനേഷനും കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ സോളിസിറ്റർക്ക് ഈ വിറ്റ്നസിനെ വീണ്ടും റീ എക്സാമിൻ ചെയ്യാം റീ എക്സാമിൻ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ക്രോസ് എക്സാമിനേഷന്റെ സമയത്ത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം റേസ് ചെയ്തിട്ടുണ്ടാവും സോ ആ കാര്യത്തിന്റെ മുകളിൽ വീണ്ടും ഒരു വിശദീകരണം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് സോ ആ റേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് മാത്രമാണ് റീ എക്സാമിനേഷന്റെ സമയത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാണ്ട് പുതുതായിട്ടുള്ള ഒരു കാര്യവും റീ എക്സാമിനേഷന്റെ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ എവിഡൻസിനെ വീണ്ടും പുനഃപരിശോധിക്കുക അതല്ലെങ്കിൽ എവിഡൻസിലൂടെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ എവിഡൻസിനെ പറ്റി പറയുക എന്നുള്ളതിനൊന്നുമുള്ള ഒരു ചാൻസ് അല്ല ഈ റീ എക്സാമിനേഷൻ എന്ന് പറയുന്നത് സോ
इन वीडियो नाम डिस्कसमेशन ऑफ विटनेस पचीट एक्सामिनेशन ऑफ विटनेस डील सेक्शन 137 ऑफ इंडियन एविडेंस एक्टिन अंडर एक्सामिनेशन ऑफ विटनेस मेनली मूं हेड डिवाइड अदाय चीफ एक्सामिनेशन क्रॉस एक्सामिनेशन एंड री एक्सामिनेशन सो इन वीडियो इफेक्टिव वीडियो लाइक शेयर मरकरुद അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഏതെങ്കിലും ഒരു പാർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനലിൽ വെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് സോ താങ്ക്യൂ ഫോർ വാച്ചിങ് ദി വീഡിയോ